നവകേരള സദസ്സ സമാപിക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ഓരോ മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സ്വീകരണം നൽകി ജനസഞ്ചയം യു ഡി എഫ് കെടുകാര്യസ്ഥത കൊണ്ട് തകർത്ത നാട്ടിൽ ഏഴു വർഷം കൊണ്ട വലിയ മാറ്റമാണ് എൽ ഡി എഫ് സർക്കാർ ഉണ്ടാക്കിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ജനങ്ങളുടെ പിന്തുണയാണ് സർക്കാരിന്റെ വിജയമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു യു ഡി എഫ് ബഹിഷ്കരണ പ്രഖ്യാപനം നടത്തിയിട്ടും കേരളത്തിൽ ഉടനീളം പ്രതിഷേധങ്ങൾ അഴിച്ചുവിട്ടിട്ടും ജനപിന്തുണയാണ് നവകേരള സദസ്സിന്റെ വിജയമായി മാറിയത് എല്ലാവരും ഒന്നിച്ചു നിന്ന് നാടിന്റെ വികാരം പ്രതിഫലിപ്പിക്കണമെന്നായിരുന്നു സർക്കാരിന്റെ നിലപാട് പക്ഷേ അതിന് പ്രതിപക്ഷം തയ്യാറായില്ലെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു നമ്മുടെ നമ്മുടെ നാട് ഉണ്ടായിരുന്ന ആ അവസ്ഥയിൽ നിന്ന് നല്ലതുപോലെ വളർച്ച നേടി ഏഴു വർഷക്കാലം നമ്മുടെ ആഭ്യന്തര വളർച്ചാ നിരക്ക് എട്ട് ശതമാനം വർദ്ധിച്ചു നമ്മുടെ പാർലമെൻറ്റിലെ ലോക്സഭയിൽ കേരളത്തിൽ ഇരുപത് ലോക്സഭാംഗങ്ങളാണ് അതിൽ പതിനെട്ട് പേര് യു ഡി എഫാണ് ഏതെങ്കിലും ഘട്ടത്തിൽ കേരളത്തിൻ്റെ പ്രശ്നം അവരാരെങ്കിലും ഉയർത്തിയോ ഏതെങ്കിലും ഘട്ടത്തിൽ ബി ജെ പി ഗവൺമെൻറ് സ്വീകരിക്കുന്ന അവഗണന കേരളത്തോട് കാണിക്കുന്ന വിവേചനം അതിനെതിരെ ഏതെങ്കിലും ഒരാൾ സംസാരിച്ചോ സർക്കാരിനെ ഒരടി മുന്നോട്ട് നടക്കാൻ അനുവദിക്കില്ല എന്ന വാശിയാണ് പ്രതിപക്ഷത്തിന് ഉറക്കം നന്നായില്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പിച്ചും പേയും പറയും അതാണ് കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കൾക്കുണ്ടായതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് വിമർശിച്ചു കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി ഒരു അദൃശ്യ മുന്നണി കേരളത്തിൽ പ്രവർത്തിക്കുന്നു ആ അദൃശ്യ മുന്നണിയിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ട് ആ അദൃശ്യ മുന്നണിയിൽ ബി ജെ പി നിന്നുള്ള ഒരു മലയാളിയായ കേന്ദ്രമന്ത്രിയുണ്ട് ആ അദൃശ്യ മുന്നണിയിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവുണ്ട് ആ അദൃശ്യ മുന്നണിയിൽ കേരളത്തിലെ കെ പി സി സിയുടെ പ്രസിഡന്റ് ഉണ്ട് ആ അദൃശ്യ മുന്നണിയിൽ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ചില മാന്യന്മാരുണ്ട് ആ അദൃശ്യ മുന്നണിയിൽ തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്ന കനകോലുമുണ്ട് സ്കൂളിലെ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികളും കാട്ടാക്കടം മണ്ഡലത്തിലെ നവകേരള സദസ്സിനെ വ്യത്യസ്തമാക്കി കൈരളി ന്യൂസ് തിരുവനന്തപുരം